സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളിൽ എല്ലാ വകുപ്പുകളുമായും കൂടിയാലോചിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരടങ്ങുന്ന മൂന്നംഗ സമിതിക്ക് ചുമതല നൽകിയതായി മന്ത്രി വി ശിവൻകുട്ടി. വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആശങ്ക വേണ്ടെന്നും അധ്യാപക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുമായി യോഗം ചേരുമെന്നും മന്ത്രി വീണ ജോർജുമായുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി രാജസ്ഥാൻ ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് സാർ ഉണ്ട്, വിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു, മറ്റ് രണ്ട് ഡിപ്പാർട്ട്മെന്റിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. വളരെ സജീവമായി തന്നെ ആ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തു. കാരണം ഒന്നൊന്നര മണിക്കൂർ നേരമെടുത്ത് വളരെ ചെറിയ കാര്യങ്ങൾ മുതൽ, ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ മുതൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി തന്നെ ചർച്ച ചെയ്ത് അതൊരു സമ്പൂർണമായിട്ടുള്ള റിപ്പോർട്ട് ആയി മാറ്റുന്നതിന് വേണ്ടി രണ്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും വിദ്യാഭ്യാസ ഡയറക്ടറെയും ചുമതലപ്പെടുത്തി. എത്രയും പെട്ടെന്ന് അവരതൊരു മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ആലോചിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് KSRTC, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, PWD തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ആയി ആലോചിച്ചുകൊണ്ട് ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു രേഖയാക്കി മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ആ രേഖ അവസാന രൂപം നൽകിയതിനു ശേഷം പൊതുജനങ്ങൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കൂടെ സഹായം വേണ്ടിവരും. നിങ്ങളെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നതാണ്. എന്തായാലും നവംബർ മാസം 1st തന്നെ സ്കൂൾ തുറക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പിലാണ് ആരോഗ്യവകുപ്പും അതുപോലെ വിദ്യാഭ്യാസ വകുപ്പും. വളരെ സഹായകരമായിട്ടുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതാണ് പറയാനുള്ള. ബാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി കൂടെ പറയും. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു, നവംബർ 1st ക്ലാസ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുകയാണ്. ഇന്നത്തെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. ഫീൽഡ് തലത്തിൽ കൂടി അഭിപ്രായങ്ങൾ എടുത്തതിന് ശേഷമായിരിക്കും മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുക. നാട്ടിലെവിടെയാ? വയനാട്ടില്. നാട്ടിലെവിടെയാ? ഞാൻ കോഴിക്കോട്. നാട്ടിലെവിടെയാ? ഞാൻ ആലപ്പുഴ. നാട്ടിലെവിടെയാ? ഞാനോ? ഞാൻ കണ്ണൂരാ. നാട്ടിലെവിടെയാ? എന്റെ വീട് പാലക്കാട്. പാലക്കാടിൻ പൊള്ളിപ്പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിനിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴയിലെ മണ്ണിൽ പടരും കുട്ടനാടൻ നരവാടേലും കണ്ണൂരിനെ ഉഴുതുമറിയിക്കും ഒരു ചൊരിയള മഴയായാലും വയനാട്ടിലെ കുളിർ കോരും മഞ്ഞായാലും മഞ്ഞായാലും. നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് JSW കോൺക്രീറ്റ് HD തന്നെ. നാട്ടിലെവിടെയാ?